മൗദൂദ് സാഹിബ് മരണപ്പെട്ടപ്പോ ഖുമൈനി അനുശോചനം രേഖപ്പെടുത്തി. ആദ്യം മരിച്ചത് മൗദൂദിയാണ്, പിന്നെ ഖുമൈനി മരിക്കുന്നത് കേട്ടോ. അപ്പൊ മൗദൂദ് സാഹിബ് മരിച്ചപ്പോ ഖുമൈനി അതിന് അനുശോചനം പറഞ്ഞു. ഇന്ന സയ്യിദുൽ മൗദൂദി ലം യകുൻ ലി പാകിസ്ഥാൻ ഫഖത് ബൽ കാന ഖായിദൻ ലി ജമീഇൽ ആലമിൽ ഇസ്ലാമി وانه قد هيج في جميع العالم فكره الثوره الاسلاميه മൗദൂദ് സാഹിബ് പറയുന്നു, അല്ല ഖുമൈനി പറയുന്നു. മൗദൂദി മരിച്ചു എന്ന് കേട്ടപ്പോൾ ഞെട്ടി ഖുമൈനി. എന്നിട്ട് പറയാണ് ഇന്ന സയ്യിദുൽ മൗദൂദി, സയ്യിദ് മൗദൂദി ലം യകുൻ ലി പാകിസ്ഥാൻ ഫഖത്, പാകിസ്ഥാനിൽ മാത്രം നേതാവായിരുന്നില്ല സയ്യിദ് മൗദൂദി, ബൽ കാന ഖായിദൻ ലി ജമീഇൽ ആലമിൽ ഇസ്ലാമി, അദ്ദേഹം ലോക മുസ്ലിമീങ്ങളുടെ നേതാവാണ്. കാരണം എന്താ? وانه قد هيج في جميع العالم فكره الثوره الاسلاميه ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിലും ഇസ്ലാമിക വിപ്ലവത്തിന്റെ ചിന്തയെ ഇളക്കി വിട്ട നേതാവ് മൗദൂദിയാണ്. ഇതാണ് ഖുമൈനി മൗദൂദിയെ കുറിച്ച്. മൗദൂദി നല്ലോണം ജനങ്ങളുടെ വികാരം ഇളക്കി വിട്ടിട്ടുണ്ട്, പക്ഷെ അത് പതറിപ്പോയി എന്നാണ് നമുക്ക് പറയാനുള്ളത്. ആ മൗദൂദി ഇളക്കിവിട്ട വികാരാണ് ഇഖ്വാനുൽ മുസ്ലിമൂന് ലോകത്തൊക്കെ ഈ കാണുന്ന പല രൂപത്തിലുള്ള തീവ്രവാദങ്ങളും പല പ്രവർത്തനങ്ങളും. അപ്പോ ആ നിലക്കാണ് കണ്ടത്. ഇനി ആയത്തുള്ള ശരീഅത്ത് മദാർ, അദ്ദേഹം ഖുമൈനിയുടെ അനുയായിയാണ്. അയാള് പറയണേ ഇന്നൽ ഉസ്താദ് അൽ മൗദൂദി കാന ശഖ്സിയ, മൗദൂദിയുടെ വ്യക്തിത്വം ലോക മുസ്ലിമീങ്ങൾ ആദരിക്കേണ്ടുന്ന വ്യക്തിത്വമാണ്. കാരണം അദ്ദേഹം മുസ്ലിം ഉമ്മത്തിന് വലിയ സേവനം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയണ വഖദിസ്തറ, മൗദൂദി വാങ്ങി കുലൂബൽ ഇറാനീന, ഇറാനികളുടെ മുഴുവൻ ഹൃദയത്തെ മൗദൂദി കവർന്നിരിക്കുന്നു. ഇറാനിയത്തിൽ ഇസ്ലാമിയ, ഇറാൻ വിപ്ലവത്തിന് ശക്തി പകർന്നത് കാരണത്താൽ മൗദൂദി എന്ത് ചെയ്തിരിക്കുന്നു? ഇറാനികളുടെ ഹൃദയം കവർന്നിരിക്കുന്നു. അതുകൊണ്ട് ഇറാനിലെ മുഴുവൻ ജനങ്ങളുടെ വിപ്ലവത്തിന്റെ ഏറ്റവും വലിയ കെടാവിളക്കാണ് ആര്? മൗദൂദ് സാഹിബ്. അതുകൊണ്ട് അവരനുശോചനത്തിൽ പറഞ്ഞു, വഇന്ന ഇറാൻ ബി അജ്മഇഹ ഹസീനതുൻ ബി വഫാതിഹി, മൗദൂദ് സാഹിബിന്റെ മരണത്തിൽ ഇറാൻ മുഴുവനിതാ എന്ത് ചെയ്യുന്നു? അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. 3 ദിവസം ഇറാനിൽ ഔദ്യോഗികമായ ദുഃഖാചരണം ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് മൗദൂദ് സാഹിബിന്റെ മരണത്തിന്. ഓക്കെ, അപ്പൊ എന്താണ് ആ ബന്ധം? ആ നിലയ്ക്ക് രണ്ടാളും അത്രയും ബന്ധമുണ്ടായി. നേരെ മറിച്ച്